നമസ്കാരം. പി സി ജോർജ് എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്ന് മകൻ ഷോൺ ജോർജ്. പി സി ജോർജ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. വിജയബാബുവിനെ പോലെ പി സി ജോർജ് ഒളിച്ചോടുമെന്ന് ആരും കരുതില്ലെന്നായിരുന്നു ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. വെണ്ണല വിദ്വേഷ പ്രസംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട ശേഷം പി സി ജോർജ് ഒളിവിലാണ് എന്നാണ് പോലീസ് നിലപാട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതികാര നടപടിക്ക് വഴങ്ങില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. നീതിക്കായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഷോൺ ഒരു സ്വകാര്യ ചാനലിനോട് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതേസമയം പി സി ജോർജിനെതിരായ നടപടിയെ തൃക്കാക്കര സ്റ്റണ്ടെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ചില പ്രത്യേക മതത്തിലെ തീവ്ര വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. ഈ പ്രീണനം സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകും. പി സി ജോർജിനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഇവരാണ് വലിയ വർഗീയവാദി. വിജയബാബുവിനെ പോലെ പി സി ജോർജ് ഒളിച്ചോടുമെന്ന് ആരും കരുതില്ലെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്നലെ കോടതിക്ക് മുന്നിലെത്തിയ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. 34 മിനിറ്റുള്ള പ്രസംഗത്തിന്റെ പെറുക്കിയെടുത്ത വാക്കുകൾ മാത്രമാണ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഹൈക്കോടതി സമീപിച്ച് പി സി ജോർജിന്റെ വാക്കുകളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം പോലീസിന്റെ നടപടിയാണെന്ന് പറയില്ല. അറസ്റ്റ് ഉടനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലീസിന് നിലപാട് മാറ്റേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ്. പിണറായി വിജയന്റെ നിയമനം അനുസരിക്കാൻ മനസ്സില്ലെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. അതേസമയം ജോർജിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്നും തുടരാനാണ് പോലീസ് തീരുമാനമെന്നാണ് അറിയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് പി സി ജോർജ് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് പോയതെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിലെ സി സി ടി വി പോലീസ് പരിശോധിച്ചിരുന്നു. വീട്ടുകാരെ ചോദ്യം ചെയ്തെങ്കിലും പി സി ജോർജ് എവിടെയെന്ന് അറിയില്ലെന്നാണ് മറുപടി കിട്ടിയത്. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ നാളെ പി സി ജോർജ് ഹൈക്കോടതി സമീപിച്ചേക്കും. വെണ്ണല പ്രസംഗത്തിന്റെ എഡിറ്റ് ചെയ്ത ഭാഗമാണ് സർക്കാർ കോടതിയിൽ ഹാജരാക്കിയതെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുമാകും അറിയിക്കുക. മതവിദ്വേഷം വളർത്തുന്ന രീതിയിലും പൊതു സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലും പ്രസംഗിച്ചെന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. എന്നാൽ ഇത്തരത്തിലൊരു വിദ്വേഷ പ്രസംഗം ആദ്യത്തേതല്ലെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കൂടി പരിഗണിച്ചാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സർക്കാർ തനിക്കെതിരെ നീങ്ങുകയാണെന്നും കള്ളക്കേസെന്നുമാണ് പി സി ജോർജിന്റെ നിലപാട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.